ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഈ പൂച്ച, ഇത് ഗർഭിണിയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം ഒരാഴ്ച കൂടുതലായി ഇത് പെറ്റുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഇത് എവിടെയാണെന്നുള്ളതൊന്നും ഒരു പിടുത്തവും ഉണ്ടായില്ല. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴുണ്ട്, ഇന്നലെ ഒരു രാത്രി പത്ത് മണി കഴിഞ്ഞ് കഴിയുമ്പോഴുണ്ട് കുഞ്ഞിൻ്റെ നൊരുളി കിട്ടു. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞിനെ കാണാൻ ഞങ്ങൾക്ക് വലിയ കൊതിയായിരുന്നു. ഒന്നിൽ കൂടുതൽ കുഞ്ഞുണ്ടാവും തന്നെയാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചത്. കുഞ്ഞിനെ ഞങ്ങൾ അപ്പം തന്നെ ബാക്കിലാണ് അത് കൊണ്ടുവന്ന് ഒരടിപ്പിൻ്റെ അടിയിൽ. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിപ്പോക്കൊന്നുമില്ല. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് വെച്ചു. അവിടെ നിന്നാണ് നൊലോളി കേൾക്കണേ എന്നുള്ളത് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ട് ഇതിനെ കാണാനായിട്ട് പോയി. ഉറങ്ങാൻ കിടന്ന ഞങ്ങളാണ്. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ പൂച്ച മുരട്ടുണ്ട്. ഞങ്ങളെ അടിപ്പിക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ചാടി മേത്ത് കയറിയാലും പ്രശ്നമാണല്ലോ. അപ്പോൾ ഞങ്ങൾ ദൂരെ നിന്നുകൊണ്ട് തന്നെ നോക്കിയപ്പോൾ ഇതിൻ്റെ രൂപത്തിൽ തന്നെ രണ്ട് കുഞ്ഞിനെ കണ്ടതായിട്ടാണ് ഞങ്ങൾക്ക് ഓർമ്മ തോന്നണേ. അപ്പം ഞാൻ ഒരുപാട് അടുത്തേക്ക് പോയില്ല, അങ്ങമ്മേത്തങ്ങം പിടച്ച് കയറിയാലോ എന്ന് എഴുതിയിട്ട്. ചേണ്ണും അങ്ങനെ അതിനെ തൊടാനോ തലോടാനോ, എന്നാൽ അതൊരു സ്നേഹത്തിൻ്റെ ഭാഷയിൽ മൂളണമുണ്ട്, എന്നാൽ അത് ചീറണമുണ്ട്. ഞങ്ങളിങ്ങനെ പോന്നു. രാവിലെ എന്നാൽ അതിൻ്റെ കുഞ്ഞിനെ മര്യാദയ്ക്ക് ഒന്ന് കാണാം എന്ന് എഴുതി ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് ചത്ത് കിടക്കുന്നുണ്ട്, കൂടെ ഇത് അങ്ങനെ കാവൽ പോലെ അവിടെ ഇരിക്കണുണ്ട്. ചേട്ടൻ ഒരു കോലെടുത്ത് ഇതിനെ തോണ്ടി പുറത്തേക്ക് ഇട്ടപ്പോൾ, പുറത്തേക്ക് നീക്കി വെച്ചപ്പോൾ പൂച്ചയ്ക്ക് തന്നെ മനസ്സിലായിരുന്നു ഇത് ചത്തു എന്നുള്ളത്. അപ്പോൾ പൂച്ച അതുകൊണ്ട് ഞങ്ങളെ മുരട്ടുകയോ ഒന്നും ചെയ്തില്ലായിരുന്നു. പക്ഷേ ഇത് എങ്ങനെയാണ് ചത്തതെന്നുള്ളത് ഒരു പിടുത്തവും ഇല്ല. ഒരു കുഞ്ഞെ ഞങ്ങൾ കണ്ടതും ഉള്ളൂ. അപ്പോൾ ഇനി എന്താണ് സംഭവിച്ചതെന്നറിയില്ല. പൂച്ച കുഞ്ഞിൻ്റെ മേത്ത് പാടുകളൊന്നും കണ്ടില്ല. പിന്നെ അപ്പം തുടങ്ങി ഇത് കരഞ്ഞിങ്ങനെ നടക്കുകയാണ് ഞങ്ങളുടെ പിന്നാലെ. ഞങ്ങൾ എവിടേക്കെങ്കിലും മാറുമ്പോഴും ഒക്കെ കണ്ട ഒരു ഭയങ്കര വിഷമമാണ്. ഭക്ഷണം കഴിച്ചിട്ടില്ല, എന്തിട്ട് കൊടുത്തിട്ടും അത് കഴിക്കുന്നില്ല. ഞാൻ സാധാരണ എൻ്റെ അടുത്തൊന്നും അങ്ങനെ വന്ന് കയറി കിടക്കണതല്ല. കരഞ്ഞ് 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 ഞാൻ കിടക്കണതിൻ്റെ സൈഡിൽ ഞാനറിയാതെ എൻ്റെ അരുക് ചേർന്ന് ഇങ്ങനെ കിടക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ മാറ്റിയൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇത് ഇങ്ങനെ ഇറങ്ങി നടന്ന് ഇങ്ങനെ കരഞ്ഞ് നടക്കുകയാണ്. അപ്പം ഞാൻ ഓർക്കുകയാണ് മനുഷ്യരിലും കൂടുതൽ വേദനയായിരിക്കും ചിലപ്പോൾ മൃഗങ്ങൾക്കെന്ന് എനിക്ക് തോന്നണത്. അതുപോലുള്ള ഒരു ബുദ്ധിമുട്ടാണ് അത് കാട്ടിക്കൂട്ടി നടക്കണേ. ഇപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും മാറി നിൽക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് മൂത്ത് നോക്കി കരയും. അപ്പം ഞങ്ങൾ പറയും, എന്ത് ചെയ്യണേടി, നീ നോക്കേണ്ടതല്ലായിരുന്നേ, എന്താ നിൻ്റെ കൊച്ചിന് പറ്റിയേ, നിൻ്റെ കൊച്ചെന്ത് ചെയ്യുന്ന, എന്താ സംഭവിച്ചേ എന്നൊക്കെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ചോദിക്കില്ലാടി, പോട്ടെ ഇനി ഉണ്ടാവൂടി, നീ കരെ സങ്കടപ്പെടാതെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങളുടെ മൂത്തിങ്ങനെ നോക്കിക്കും. നമുക്ക് കാണുമ്പോൾ ഒരു വിഷമമാണ്, അതിൻ്റെ കാണിക്കലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ്. കിടക്കണ കണ്ടോ, അത് ഭയങ്കര ആലോചനയിലും ഭയങ്കര ഇതാണ്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഈ കുഞ്ഞ്. ഞാൻ അപ്പോൾ ഈ കുഞ്ഞിനെ കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര കൊതിയായിരുന്നു. തലേ ദിവസം രാത്രി കുഞ്ഞു മുഴക്കണത് ഞങ്ങൾ കണ്ടു. പിറ്റേ ദിവസം രാവിലെ ഇത് കയറി വന്നു. ഇപ്പോൾ കുഞ്ഞില്ല. അപ്പോൾ പൂച്ച ഏഴില്ല മാറ്റുമെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇത് എവിടെയെങ്കിലുമൊക്കെ മാറ്റി മറിച്ചുമൊക്കെ നടക്കായിരിക്കും എന്നാണ് വിചാരിച്ചത്. അങ്ങനെയായിരുന്നിരിക്കാം. പക്ഷേ ആ സമയം കഴിഞ്ഞ് അത് ഇന്നലെ രാത്രി 10:30 ഇപ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്നതാണ്. കല്യാണി, എന്താ പറ്റിയടി കല്യാണി? നിൻ്റെ വിശേഷം എന്തോരം ആൾക്കാർ ചോദിക്കണ്ടെന്നറിയാമോ? നിനക്ക് എന്താ പറ്റിയേ? നിൻ്റെ കുഞ്ഞെന്തേ? നിൻ്റെ കൊച്ചെന്തേടി? നിൻ്റെ കൊച്ചെന്തേ? ഇങ്ങോട്ടൊന്ന് നോക്കിയേ.
കല്യാണി കല്യാണി ഇങ്ങോട്ട് നോക്കിയടി, ഇങ്ങോട്ട് നോക്കടി, ഞങ്ങൾക്ക് ഉണ്ടീ വിഷമം. എൻ്റെ കുഞ്ഞു പോയാൽ ആ വിഷമമുണ്ട്, എനിക്കുണ്ട് ഭയങ്കര വിഷമാടി. ഇന്നത്തെ ദിവസം ചെടികൾ നടാൻ അങ്ങോട്ട് തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ചെടി തേടി പോയി. അങ്ങനെ ചെടി തേടി പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരിടത്തുനിന്നും കിട്ടിയ ചെടികളൊക്കെയാണ് ഇതിട്ടോ. ഒരിടത്തുനിന്നല്ല, രണ്ടിടത്തുനിന്നാണ് എനിക്കിത് കിട്ടിയത്. ഞാൻ കാട്ടിൽ നിന്ന് പോലും ചെടി പറിച്ചു കൊണ്ടുവന്ന്, കാഴ്ചയ്ക്ക് ഭംഗിയുണ്ടെന്ന് തോന്നുന്ന ഇലകളൊക്കെ ഞാൻ പറിച്ചു കൊണ്ടുവന്ന് നടും. ഇപ്പോൾ എൻ്റെ മതിലയിലിരിക്കുന്നത് കണ്ടോ, അത് മൂന്ന് സൈസ് ചെടികളാണ്. അത് നമ്മുടെ ഈ നാട്ടിൽ നിന്നൊക്കെ കാട്ടിലൊക്കെ ഉണ്ടാകുന്നതാണ്. ഞങ്ങളുടെ വളപ്പിൽ ഇഷ്ടംപോലെ ഉണ്ട്. അവിടെ ഒരുപാട് ദൂരത്തുനിന്ന് വെള്ളം ഒഴുകി കയറി വരുന്നിടം കൂടിയാണ്. അതുകൊണ്ടാണ് അവിടെ അത്രയും ചെടികൾ, പുതിയ പുതിയ ചെടികൾ വന്നു ചേരുന്നത്. പുതിയ പുതിയതല്ല, പഴയത് കാടുകളിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇത് മൂന്ന് സൈസ് ഉണ്ടത്. ഒന്ന് നല്ല വെയിലത്ത് നിൽക്കുമ്പോൾ നല്ല മജന്ത കളറാണ്, നല്ല കളറാണ് കേട്ടോ. പിന്നെ മജന്ത പൊട്ടിത്തെറിച്ചോണുള്ള അത് ആണ് ഒരെണ്ണം. പിന്നെ ഒരെണ്ണം ഈ ഒരു ക്രീം കളർ വരകളായിട്ടുള്ള ചെമ്പുള്ളത്. അപ്പോൾ ഞാൻ അടുത്ത് പോയി കാട്ടിത്തരാം. പഴയ കാലങ്ങളിൽ നമ്മളതിനെ കാക്കപ്പൂ എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഞാൻ ഇന്നാള് വളപ്പിൽ മുളച്ച് നിൽക്കുന്നത് കണ്ടത്. കാക്കപ്പൂ പോലെയുള്ള രൂപത്തിലുള്ളത് ശാസ്ത്രീയമായിട്ട് പരിഷ്കരിച്ചൊക്കെ ഇപ്പോൾ മാറ്റപ്പെടുത്തിയൊക്കെ കുറേ ചെടികൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്കതിൻ്റെ പൂവ് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. വെള്ളയും മജന്തയും ചേർന്ന് പാണ്ട് പൂവ് അതാണ്. അപ്പോൾ ഞാനത് അവിടെ നിന്ന് പറിച്ച് ഒരു തല ഒടിച്ചു കൊണ്ടുവന്ന് ഞാനിവിടെ നട്ടു. അത് ശരിക്കും പിടിച്ചു വന്നിട്ടില്ല. പിന്നെ അതിൻ്റെ അടുത്ത് പിന്നെ പോയി നോക്കിയപ്പോൾ ആ കടയെ കാണുന്നില്ല, എലി കുത്തി നിരത്തി അത് കളഞ്ഞു. അപ്പം അന്ന് എനിക്കത് ഒടിച്ചു കൊണ്ടുവരാമെന്ന് തോന്നിയത് എന്നെ ഭാഗ്യം. അത് പിടിച്ച് കിട്ടിയാൽ കാണിക്കാം, അത് പിടിച്ച് കിട്ടിയിട്ടില്ല. അത് ബാൾസം, ചൈനീസ് ബാൾസം, അലോവേര, കറ്റാർ വാഴ, ബിരിയാണി കൈത രംബ പിടിച്ചു വരുന്നുണ്ട്. ഇത് പുതിയ ഇനം ചെടിയാണല്ലോ. ഈ ചെടിക്ക് നമ്മൾ നഴ്സറികളിൽ മേടിക്കാൻ ചെന്നാൽ നല്ല വിലയാണ് ഈ ചെടിക്ക്. അപ്പോൾ ഞാൻ ഈ കളർ കൂടാതെ വേറെയും കളറുകൾ ഇതിൻ്റെ ഉണ്ടെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ ഞാനിന്നൊരിടത്ത് ചോദിച്ചപ്പോൾ അവരെനിക്ക് തന്നതാണിത്. ഞാനൊരു ചെറിയ പീസ് ചോദിച്ചതാണ്, പക്ഷേ അവർ എൻ്റെ മനസ്സ് നിറച്ച് തന്നു. കണ്ടില്ലേ, ഇനി ഇതിന് എനിക്ക് ചട്ടി അന്വേഷിച്ച് നടക്കണം. ഇവിടെ ചട്ടികളെല്ലാം തീർന്നു. അപ്പോൾ ഇത് എത്ര പീസാന്ന് നോക്കി ഉണ്ടോ. അവരുടെ വീട്ടിൽ ഒരുപാടുണ്ട് കേട്ടോ, ഒത്തിരി ഉണ്ട്. ഞാനും ഒരു ചെറിയ പീസ് തരുമോ ഇല്ലേ എന്നുള്ളൊരു മട്ടിലാണ് ചോദിച്ചത്. പക്ഷേ തന്നപ്പോൾ അവരിത്രയും എനിക്ക് തന്നു. എനിക്കങ്ങോട്ട് വളരെ സന്തോഷമായി. ഇതിൻ്റെ പേര് ഇനി സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയുള്ളൂ. എല്ലാം പേരുകളൊക്കെ മറന്നു പോവുക. പുതിയ ചെടികളാണ് ഇതൊക്കെ. ഇത്
സൂര്യപ്രകാശത്തിൽ ഇത് നിൽക്കുമ്പോൾ എന്തൊരു ഭംഗിയാ. പലയിടത്തും കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരെണ്ണം കിട്ടിയെങ്കിൽ ഒരെണ്ണം കിട്ടിയെങ്കിൽ. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി ഇത് കിട്ടിയത്. പിന്നെ ഇത് മറ്റൊരു വീട്ടിൽ നിന്നും എനിക്ക് തന്നതാണ്. ഇതും നല്ല കളറാണത്. ചെടിച്ചട്ടിയിൽ വെച്ചേക്കുമ്പോൾ എന്തൊരു ഭംഗിയാ കാണാനായിട്ട്. ഉണ്ടല്ലേ, ഇതും ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. എനിക്ക് ഇവിടെ വീട്ടിൽ ഇതൊന്നും നടാൻ സ്ഥലമില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് എനിക്കുള്ളത്. എന്ത് കിട്ടിയാലും കൊണ്ടുവന്ന് ഞാൻ നടും, പക്ഷേ ഇവിടെ കാട് പിടിപ്പിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ചേട്ടനത് അത്ര അങ്ങോട്ട് എല്ലാം ഒത്തിരി ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നത്. ചെടി ഇഷ്ടമാണ് എങ്കിലും ഒരുപാട് ഇഷ്ടമല്ല. അപ്പോൾ ഇത് കണ്ടായി, ഇത് സാധാരണ ബാൾസം, ചൈനീസ് ബാൾസം അല്ല. ഇതിനൊരു നല്ല കരുത്തോടു കൂടിയുള്ള ഇലകളും മുഴുത്ത തണ്ടും പോലെ കണ്ടോ. അതുപോലെ തന്നെയാണ് അതിൻ്റെ പൂക്കളും, നല്ല വലുപ്പമുള്ള പൂക്കളാണ്. അപ്പോൾ അതും രണ്ട് പീസ്, അവിടെ കാര്യമായിട്ടില്ല കേട്ടോ, രണ്ട് ചട്ടിയിലേ കണ്ടുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് രണ്ട് പീസ് അതിൽ നിന്നും അവർ തന്നതാണ്. അങ്ങനെ ഇന്നത്തെ പോക്ക് ചെടി അന്വേഷിച്ച് പോയിട്ട് നന്നായിട്ട് ഒത്തുകിട്ടി. ഇനി ഇത് മണൽ ചേർന്ന മണ്ണ് കോരി എടുത്തിട്ട് വേണം. ഇപ്പോൾ മണലൊന്നും കിട്ടാനില്ലല്ലോ. അപ്പോൾ മണൽ ചേർന്ന് കിടക്കുന്ന മണ്ണ് വെള്ളത്തിൽ കൂടെ ഒഴുകി വന്ന് കയറിപ്പോകുന്നതിന് ഒത്തിരി മണൽത്തരി ഉണ്ട്. അപ്പോൾ ഞാൻ അത് എടുത്ത് നടാമെന്ന് എഴുതിയിരിക്കണം. ഇനി ഇത് കുറേയൊക്കെ സംഘടിപ്പിച്ചാൽ മാത്രമേ ഇതെല്ലാം നട്ട് തീരുള്ളൂ, കുറേ ഉണ്ടല്ലോ. അപ്പോൾ ഇനി അതിനുള്ള ഒരുക്കം നോക്കുകയാണ്. ചട്ടിയൊക്കെ വാങ്ങി കൊണ്ടുവന്ന് ഇപ്പോൾ സമയം ഇത്തിരി വൈകിപ്പോയി. പിന്നെ വീടിനകത്തെ പണിയൊക്കെ ചെയ്തു വന്നപ്പോൾ ഇത്തിരി വൈകിപ്പോയി. ഇപ്പോൾ 6, 7, 8 ചട്ടി വാങ്ങിക്കൊണ്ട് ഒരെണ്ണം മതിലേൽ ഇരിക്കുകയാണ്. അതിൽ മണ്ണ് നിറച്ചിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ അടിയിൽ കുറച്ച് ചകിരി അങ്ങോട്ട് നിരത്തിയേക്കുകയാണ്. അതിൻ്റെ മേലെ കുറച്ച് ഈ റോട്ടിൽ നിന്നും ചുരണ്ടിയെടുത്ത മണ്ണാണ്. ഈ മഴ പെയ്ത് വെള്ളം ഒഴുകി പോകുമ്പോൾ മണ്ണും മണലും ഒക്കെ കൂടെ കൂടി ചേർന്ന് കിടക്കുന്ന മണ്ണ് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആ മണ്ണ് ചുരണ്ടിയെടുത്തിട്ടാണ് ഞാനിതിൽ നിറച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ചെടികൾ ഓരോന്ന് നടാം നമുക്ക്. ഒരെണ്ണം നല്ലത് നോക്കി ഒരെണ്ണം എടുക്കട്ടെ. ഇതങ്ങ് നട്ടാലോ? താഴ്ന്നില്ലല്ലോ. ഇതിൻ്റെ പരിചരണം എന്താണെന്നുള്ളത് അറിയില്ല, എങ്ങനെയാണെന്ന്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ രണ്ടെണ്ണം നട്ടു. Thank you.
ഇനിയുള്ളത്. ഇതിനെ നടണം, ഇതിനെ നടണം, ഇതാണ് മെയിനായിട്ടുള്ളത്. ഇത് പോയാൽ പോയി, ഇത് ഇത് വെള്ളത്തിലിട്ടൊന്ന് നനച്ചു കൊണ്ടിട്ടേ എൻ്റെ ദൈവമേ. ആടിയാവശ്യത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഇത് നടന്നുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് അതിൽ രണ്ടിലും ഇത് നടാം. അപ്പോൾ ഇനി നടാനുള്ളത് ഇത് നടാം. ഇതും ആവശ്യതയായി. മറ്റേ ഒന്ന് വന്നേട്ടാ, ഒന്ന് വന്നേ. അയ്യോ, ഞാൻ ഇത് മൊബൈല് പിടിച്ചുകൊണ്ട് ആ പോയിട്ട് വാ. ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ ഏതും കൂടി അങ്ങോട്ട് നടക്കണില്ല. ഇത് വേറെ, ഇത് വേറെ, അതെല്ലാം കൂടി ഒരു ചട്ടിയിൽ ഇട്ടേക്കാം. ഓ, നട്ട ചെടികൾ വെറുതെ മണ്ണും ചകിരിയും മാത്രമേ ഞാനിപ്പോൾ വെച്ചിട്ടുള്ളൂ. ഇതൊന്ന് ഉഷാറായി വന്നിട്ട് വേണം വളമിട്ട് കൊടുക്കാൻ. നല്ല ഭംഗിയുണ്ട് ഇലകൾ കാണാൻ. ഇതും അതുപോലെ തന്നെ ഭംഗിയുണ്ട്. പിന്നെ ഇത്തിരി വൈകിയാണ് എനിക്ക് ചട്ടികൾ ഒത്തു കിട്ടിയുള്ളതുകൊണ്ട് ചൈനീസ് വാൾസം തളർന്നു പോയി. അത് പിടിക്കുമോ ആവോ, അതൊരു വിഷമമുണ്ട്. നല്ല ഇവിടെ എങ്ങും ഇല്ലാത്തതായിരുന്നു അത്. പിന്നെ ഞങ്ങളുടെ ചെടികളാണത്. ഇത് മണിപ്ലാന്റ്, പല ഇനം ഉണ്ട് കേട്ടോ. അത് മണിപ്ലാന്റ് നട്ടാൽ അത് ഉഷാറായി തന്നെ നിൽക്കണമെന്നാണ് പറയുന്നത്. ഇലയൊക്കെ അഴുക്ക് പിടിച്ചത് എടുത്തു കളഞ്ഞ് അതിനെപ്പോഴും എലി കരണ്ട് കളയുന്നുണ്ട്. അതിൻ്റെ രണ്ടു നില അവിടെ വാടി നിൽക്കുന്നുണ്ട്. അതുപോലെ വെള്ളമൊഴിച്ച് കൊടുക്കലും ഒക്കെ. ഞാൻ പിന്നെ ഇത് ഇതിനധികം വെള്ളമൊന്നും വേണ്ടല്ലോ, അത് കാരണം ഓർക്കില്ല. ഇത് ലക്കി പാമ്പുന്നോ അങ്ങനെ എന്താ അടയാണ് ഇതിൻ്റെ പേര്. ഒരു കുഞ്ഞി തൈ കിട്ടിയതുണ്ടത്, അഡീനിയം അല്ലേ, അങ്ങനെയാണ് പേരെന്ന് തോന്നണം, അഡീനിയം. പിന്നെ അലോവേര, മണിപ്ലാന്റ്, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബൈ.